സ്വർണക്കടത്തിൽ ആരോപണ വിധേയനായ ശിവശങ്കറിനെ സംസ്ഥാന ഭരണത്തിൽ സർവപ്രതാപിയാക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് വേണ്ടി നടത്തിയ അനധികൃത ഇടപെടലുകൾ. ഇടപാടുകൾക്ക് ചുക്കാൻ പിടിച്ചത് ഐടി സെക്രട്ടറി. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട സ്വർണക്കടത്തിൽ ആരോപണ വിധേയനായ ശിവശങ്കറിനെ സംസ്ഥാന ഭരണത്തിൽ സർവപ്രതാപിയാക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കു വേണ്ടി നടത്തിയ അനധികൃത ഇടപെടലുകൾ. ബംഗളൂരുവിലെ വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന് മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ഐടി വകുപ്പിന്റെ നിർലോഭമായ പിന്തുണയാണ് ലഭിച്ചത്. ഐടി സെക്രട്ടറിയായിരുന്ന ശിവശങ്കറാണ് ഇടപാടുകൾക്ക് ചുക്കാൻ പിടിച്ചത്. വീണയുടെ വ്യവസായ ബന്ധങ്ങൾ പൂർണ്ണമായും ശിവശങ്കറിന് അറിയാം. എക്സാലോജിക്കിന്റെ ആവശ്യങ്ങൾക്കായി നിരവധി തവണ ശിവശങ്കർ ബംഗളൂരു സന്ദർശിച്ചിട്ടുണ്ട്. സ്വർണക്കടത്ത് കേസിലെ പ്രതികൾക്ക് വേണ്ടി വഴിവിട്ട് ഇടപെട്ടതായി വ്യക്തമാക്കിയിട്ടും ശിവശങ്കറിനെ മുഖ്യമന്ത്രി സംരക്ഷിച്ചത് മകളുടെ ബിസിനസ് ബന്ധങ്ങൾ പുറത്തുവരുമെന്ന ഭയത്താലാണ്. ശിവശങ്കറുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തിലാണ് ഐടി ഫെല്ലോ അരുൺ ബാലചന്ദ്രനെ പുറത്താക്കിയത്. അതേസമയം ശിവശങ്കറിനെതിരെ നടപടി ഉണ്ടായതുമില്ല. ഇ മൊബിലിറ്റി പദ്ധതിക്ക് കൺസൾട്ടൻസി കരാർ നൽകിയ പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സ് ഡയറക്ടർ ജേക്ക് ബാലകുമാർ എക്സാലോജിക്കിന്റെ കൺസൾട്ടന്റാണെന്ന വിവരം നേരത്തെ പുറത്തുവന്നിരുന്നു. പ്രതിയായ സ്വപ്നയ്ക്ക് ഐടി വകുപ്പിൽ നിയമനം ലഭിക്കാനും PWC ഇടപെട്ടു. ഇതിന് ശുപാർശ ചെയ്തത് ശിവശങ്കറാണെന്ന് ചീഫ് സെക്രട്ടറിയുടെ അന്വേഷണത്തിലും കണ്ടെത്തി. ഇതോടെയാണ് അന്വേഷണം ഭയന്ന് ശിവശങ്കറിനെയും PWCയെയും കൈയൊഴിയാൻ പിണറായി തയ്യാറായത്. സ്പ്രിംഗ്ലർ കരാർ വിവാദമായപ്പോഴും വീണയുടെ പേര് ഉയർന്നിരുന്നു. കമ്പനിയുടെ CEOയുമായി വീണ കൂടിക്കാഴ്ച നടത്തിയതായും ആരോപണമുയർന്നു. സംസ്ഥാന സർക്കാരിന്റെ കൺസൾട്ടൻസി കരാറുകൾ ലഭിക്കുന്ന കമ്പനികൾ എക്സാലോജിക്കിന് പ്രത്യുപകാരം ചെയ്യുന്നതായാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. ഭരണത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന വികാരം CPMനുള്ളിൽ ശക്തിപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി പാർട്ടിക്ക് വിധേയനല്ലെന്നും ഉദ്യോഗസ്ഥ കോക്കസിനാണ് നിയന്ത്രണമെന്നും ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. പാർട്ടിയെയും മുന്നണിയെയും മറികടന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈയടക്കിയ ശിവശങ്കറിനെയാണ് ഇവർ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. സ്പ്രിംഗ്ലർ കരാർ വിവാദമായപ്പോൾ താനാണ് തീരുമാനമെടുത്തതെന്നാണ് ശിവശങ്കർ പരസ്യമായി പ്രതികരിച്ചത്. മുഖ്യമന്ത്രിയെ രക്ഷിക്കാനാണ് ഐടി സെക്രട്ടറിയുടെ കുറ്റമേൽക്കരെന്ന് പുറമേക്ക് വിമർശനം ഉയർന്നെങ്കിലും പാർട്ടിയിൽ ഞെട്ടലുണ്ടാക്കി. ഇടതു സർക്കാരിന്റെ നയം തീരുമാനിക്കുന്നത് ഉദ്യോഗസ്ഥരാണോ എന്ന ചോദ്യം അന്നുയർന്നിരുന്നു. വീണയുമായുള്ള ഐടി വകുപ്പിന്റെ അനധികൃത ഇടപെടലുകളും ശിവശങ്കറിന്റെ പങ്കും പാർട്ടിയിൽ സംശയത്തിലായി. മക്കൾ വിഷയത്തിൽ ഏറെ പഴികേട്ട കോടിയേരി ക്യാമ്പ് സ്വർണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറെ പ്രതിരോധത്തിലായ സാഹചര്യം മുതലെടുത്ത് വീണയുടെ സർക്കാർ ബന്ധത്തിന് പാർട്ടിയിൽ പരമാവധി പ്രചാരം നൽകുകയാണ്. മകൾക്ക് ഐടി കമ്പനി ഉണ്ടെന്നിരിക്കെ മുഖ്യമന്ത്രിയുടെ ഐടി വകുപ്പ് കൈയാളുന്നതും ദുരൂഹമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വ്യവസായ മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടിയാണ് ഐടി കൈകാര്യം ചെയ്തിരുന്നത്. ഈ മേഖലയിൽ പ്രാഗൽഭ്യമുള്ള നേതാവുമല്ല പിണറായി. ഇതിനു പുറമെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ തന്നെ ഐടി വകുപ്പ് സെക്രട്ടറിയുമാക്കി. ഇതിൽ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് BJP നേതാവ് സന്ദീപ് വാര്യർ ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രിക്ക് ITയെക്കുറിച്ച് ഒന്നും അറിയില്ല. അദ്ദേഹത്തിന്റെ ഒരേ ഒരു താല്പര്യം മകൾക്ക് ഐടി കമ്പനി ഉണ്ടെന്നതാണെന്ന് സന്ദീപ് ചൂണ്ടിക്കാട്ടി. എക്സാലോജി കമ്പനിയുടെ ലാഭം 4 വർഷത്തിനുള്ളിൽ 25.70 ലക്ഷം രൂപയിൽ നിന്ന് 1.11 കോടി രൂപയായി ഉയർന്നുവെന്നും ഏതൊക്കെ കമ്പനികളിൽ നിന്നാണ് വരുമാനം ലഭിച്ചതെന്ന് വിശദീകരിക്കേണ്ടതുണ്ടെന്നും KM ഷാജഹാൻ ചൂണ്ടിക്കാട്ടി.